നമസ്കാരം, ഭാരത്വിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ വെല്ലുവിളിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. കണ്ണൂരിലെ പരിപാടിക്ക് കെ വി തോമസ് എത്തിയാൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ഒരു കോൺഗ്രസ്സുകാരനും ധൈര്യമുണ്ടാകില്ലെന്ന് എം വി ജയരാജൻ. ഭാവിയിൽ കെ വി തോമസിന് സി പി എമ്മുമായുള്ള സഹകരണം എങ്ങനെയെന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. കെ വി തോമസിന് രാഷ്ട്രീയ മാറ്റമുണ്ടാകില്ലെന്ന് പറയാനാകില്ലെന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു. കെ പി സി സിയുടെ തിരുമണ്ടൻ വിലക്കിന് അദ്ദേഹം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ഭാവിയിൽ സി പി എമ്മുമായുള്ള സഹകരണം എങ്ങനെയെന്നത് തോമസ് മാഷ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കെ വി തോമസിന് രാഷ്ട്രീയ മാറ്റമുണ്ടാകില്ലെന്ന് പറയാനാകില്ല. കോൺഗ്രസ് വിട്ട് പിരിയുകയാണെങ്കിൽ കെ വി തോമസ് അനാഥമാകില്ല. ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ലീഡർ കരുണാകരനെയും നിലവിലെ മികച്ച മുഖ്യമന്ത്രിയുമാണ് പിണറായിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ പരിപാടിക്ക് കെ വി തോമസ് എത്തിയാൽ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുകേട്ട് അദ്ദേഹത്തെ മർദ്ദിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ധൈര്യമുണ്ടാകില്ലെന്നും ജയരാജൻ ഊന്നി ഊന്നി പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു മർദ്ദനം കൊണ്ടും ആശയസംവാദം ഇല്ലാതാക്കാനാവില്ല. കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിൽ കെ വി തോമസ് പൂർണ്ണ സുരക്ഷിതനായിരിക്കുമെന്ന് എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു. സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സെമിനാറിൽ കെ വി തോമസ് വൈകിട്ട് പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നിവർക്കൊപ്പമാണ് കെ വി തോമസ് വേദി പങ്കിടുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലാണ് സെമിനാർ. ഇന്നലെ രാത്രി കണ്ണൂരിലെത്തിയപ്പോൾ കെ വി തോമസിന് ചൂപ്പ് ഷാൾ അണിയിച്ചാണ് സി പി എം നേതൃത്വം സ്വീകരണം നൽകിയത്.